നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ US സന്ദർശനം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചാ വിഷയമാണ്. വളരെ പാക്ഡായ, ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന ഒരു സന്ദർശനത്തിനിടയിൽ ഒരു രാജ്യത്തലവൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം മീറ്റിങ്ങുകളും അഭിമുഖങ്ങളും അതേപോലെ ഇൻട്രാക്ഷൻസും ഒക്കെ നടത്തിയ ഒരു വളരെ സക്സസ്ഫുള്ളായ ഒരു മീറ്റിംഗ് ആയിരുന്നു മോദിയുടെ അമേരിക്കയിലേത്. പക്ഷേ ഈ മീറ്റിങ്ങിനിടയിൽ നടന്ന ചർച്ചകളല്ല, വേണ്ടെന്ന് വെച്ച ഒരു ചർച്ചയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അത് മറ്റാരുമായിട്ടല്ല, ഇപ്പോൾ ബംഗ്ലാദേശിലെ മുഖ്യ ഉപദേഷ്ടാവ്, പ്രധാനമന്ത്രിക്ക് സമാനമായ ഒരു പദവിയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്, മുഴുവൻ അധികാരവും ഈ മുഖ്യ ഉപദേഷ്ടാവിൻ്റെ കയ്യിലാണ്. അങ്ങനെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസ് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടും കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടാക്കിയില്ല എന്നുള്ളത് ഒരു വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ ഈ വിഷയം സംസാരിച്ചു. അമേരിക്കൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. 9-ാമത്തെ സന്ദർശനമാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി അമേരിക്കയിലേക്ക് നടത്തുന്നത്. അതിൽ തന്നെ ഈ പ്രാവശ്യം 3-ാമത് പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റെടുത്ത ശേഷം മോദിയുടെ ആദ്യത്തെ അമേരിക്കൻ സന്ദർശനം കൂടിയാണ്. പക്ഷേ ഇതൊന്നുമല്ല വിഷയം. വളരെ ഒരു പരീക്ഷണഘട്ടത്തിലൂടെ അമേരിക്കൻ ഭാരത നയതന്ത്ര ബന്ധം കടന്നു പോകുന്ന ഒരവസരത്തിലാണ് മോദിയുടെ ഈ സന്ദർശനം. ലോകത്തെ 2 സ്ഥലങ്ങളിൽ വലിയ സംഘർഷങ്ങൾ നടക്കുന്നു, പാലസ്തീനിലും അതേപോലെ ഉക്രൈനിലും നടക്കുന്നു. ഈ 2 സ്ഥലങ്ങളിലെയും അമേരിക്കൻ നിലപാടുമായി ചേരുന്ന നിലപാടല്ല, പൂർണ്ണമായിട്ട് യോജിപ്പുള്ള നിലപാടല്ല ഭാരതത്തിൻ്റേത് എന്ന് മാത്രമല്ല, റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ മേടിച്ചതിനെ തുടർന്നുണ്ടായ നയതന്ത്ര രംഗത്തുണ്ടായ ആ ഒരു തണുപ്പ് അല്ലെങ്കിൽ ഒരു സംഘർഷം ഭാരതവും അമേരിക്കയും തമ്മിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിലാണ് ഇങ്ങനെയൊരു വലിയ സന്ദർശനം മോദി നടത്തിയതും ഇത്രയും നേതാക്കന്മാരുമായിട്ട് അതേപോലെ UN ജനറൽ അസംബ്ലിയിൽ സമ്മിറ്റിൽ സംസാരിക്കുക, ഇന്ത്യൻ ഡയസ്പോറയുമായിട്ട് അതായത് ഇന്ത്യൻ വംശജരുമായിട്ടുള്ള ബന്ധം അതുപോലെ അവരെ അഡ്രസ്സ് ചെയ്യുക, അതുപോലെ ഗ്ലോബൽ IT മീറ്റിൽ ഗൂഗിളിൻ്റെ CEO ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത IT മീറ്റിൽ ഭാരതത്തിന് വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് നടത്തിയത്. വലിയ ഒരു തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ്, ഭാരതത്തിലേക്ക് വരൂ എന്നിവരെ എല്ലാം വളരെ അവർക്ക് വലിയൊരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതിനിടയിൽ അദ്ദേഹം കണ്ട ലോക നേതാക്കന്മാരുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ജോ ബൈഡനെ അദ്ദേഹം തീർച്ചയായിട്ടും കണ്ടു, ക്വാഡിൻ്റെ നേതാക്കന്മാർ എന്നുള്ള നിലയിൽ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററെ കണ്ടു, ജാപ്പനീസ് പ്രൈം മിനിസ്റ്ററെ കണ്ടു. ഇത് കൂടാതെ അദ്ദേഹം പാലസ്തീനിൻ്റെ പ്രസിഡൻ്റ് മുഹമ്മദ് അബ്ബാസിനെ കണ്ടു, അതേപോലെ സെലൻസ്കിയെ കണ്ടു, ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി. അർമേനിയൻ പ്രൈം മിനിസ്റ്ററെ കണ്ടു, അതേപോലെ വിയറ്റ്നാമിൻ്റെ പ്രസിഡൻ്റ് ടോ ലാൻ അദ്ദേഹത്തെയും കണ്ട് സംസാരിച്ചു. അതോടൊപ്പം നേപ്പാളിൻ്റെ പ്രൈം മിനിസ്റ്റർ, നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി KP ഓലിയെയും അദ്ദേഹം പ്രധാനമന്ത്രി കണ്ടു. ഇത്രയും ലോക നേതാക്കന്മാരെ കണ്ടു. അവിടെ ഖാലിസ്ഥാൻ തീവ്രവാദം വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നുള്ള ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം അമേരിക്കയിലെ സിഖ് വംശജരെയും അദ്ദേഹം നേരിട്ട് കണ്ടു. സിഖ് വംശജരുടെ നേതാവ് ദർശൻ സിംഗ് ദലിവാളുമായി അദ്ദേഹം സംസാരിച്ചു. അതിനുശേഷം ദലിവാൾ വളരെ പോസിറ്റീവായിട്ടാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. പിന്നെ കുവൈറ്റിലെ ക്രൗൺ പ്രിൻസിനെ കണ്ടു. അങ്ങനെ നിരവധി നേതാക്കന്മാരെ, പൗരപ്രമുഖരെ ഒക്കെ കണ്ട മോദി എന്തുകൊണ്ടാണ് മുഹമ്മദ് യൂനിസിനെ കാണാതെ പോയത്? ഇന്ത്യ ദേശീയ മാധ്യമങ്ങളും ബംഗ്ലാദേശിലെ ചില മാധ്യമങ്ങളും പറഞ്ഞത് മുഹമ്മദ് യൂനിസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി മോദിയെ കാണാൻ വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന ഉണ്ടായിരുന്നു, പക്ഷേ അത് നിരസിക്കപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഔദ്യോഗികമായിട്ട് പറയുന്നത് രണ്ടുപേരും ന്യൂയോർക്കിലെത്തിയ സമയം തമ്മിൽ യോജിക്കാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്നാണ്. പക്ഷേ സത്യം മോദി തീർച്ചയായിട്ടും യൂനിസിനെ കാണാതിരുന്നത് തന്നെയാണ്. അതൊരു വലിയ പ്രതിഷേധമാണ്. ആ പ്രതിഷേധം വളരെ ശക്തമായ വാക്കുകളില്ലാതെ പ്രകടിപ്പിക്കുകയാണ് ഭാരതം ചെയ്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. 1-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്ക് എല്ലാവരും നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്തതുപോലെ അവിടെ നടന്ന ഹിന്ദു വംശഹത്യയാണ്. അതിനെ ഏത് തരത്തിൽ വെള്ളപൂശാൻ വേണ്ടി മുഹമ്മദ് യൂനിസും കൂട്ടുകാരും ഭരണാധികാരികളും ഒക്കെ ശ്രമിച്ചാലും ഈ അടുത്ത കാലത്ത് ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഹിന്ദു വംശഹത്യ തന്നെയായിരുന്നു ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നത്. അതിനെതിരെ കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ ബംഗ്ലാദേശ് ആർമിക്കോ
അല്ലെങ്കിൽ പുതിയ മുഹമ്മദ് യൂനിസിൻ്റെ ഭരണകൂടത്തിനോ സാധിച്ചില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. അതിനെതിരെയുള്ള ഒരു ശക്തമായ പ്രതിഷേധം ഭാരതം നേരത്തെ ഔദ്യോഗികമായിട്ട് തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് അധികൃതർ പറഞ്ഞത് ഇത് ഹിന്ദുവിരുദ്ധ വേട്ടയൊന്നുമല്ല, അവാമി ലീഗ് എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി പ്രവർത്തകർക്ക് നേരെ നടന്ന കലാപമാണ് എന്നാണ്. പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ അവാമി പാർട്ടിക്ക് നേരെ നടന്ന കലാപം ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചും അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചും ഹിന്ദു പെൺകുട്ടികളെ തെരഞ്ഞുപിടിച്ച് ബലാത്സംഗം ചെയ്തും പല ഹിന്ദു കുടുംബങ്ങളിലും കടന്നു എന്ന് കൂട്ടക്കൊല നടത്തിയൊന്നും അല്ലല്ലോ നടത്തുക. അത് രാഷ്ട്രീയം വേറെയാണ്. ഇത് രാഷ്ട്രീയമല്ല, ഇത് പക്ക മതവൈര്യമാണ്. ആ ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ മറവിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന മതഭീകര കൂട്ടം അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ നടത്തിയ നരനായാട്ട് തന്നെയാണ്. അത് ഭാരതം വളരെ കൃത്യമായി പറയാവുന്ന എല്ലാ വേദികളിലും പറയുന്നുണ്ട്. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് മുഹമ്മദ് യൂനിസിനെ കാണാതിരുന്നതിലൂടെ മോദി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട രണ്ടാമതൊരു കാരണം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മത തീവ്രവാദി സംഘടനയുടെ വളർച്ചയാണ്. ഇപ്പോൾ പലരും പറയുന്നത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടിയായിരുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ അവരെ കൂടെ വിഴുങ്ങിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു വലിയ ഭീകര രൂപം പ്രാപിച്ചിരിക്കുന്നു ബംഗ്ലാദേശിൽ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശരിക്കും ഈ കഴിഞ്ഞ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൊക്കെ ശക്തമായ നിലപാടെടുത്തിരുന്ന വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലാണ് എന്നും അവരെ ഭയപ്പെടുത്തി ഇവർ കൺട്രോളിലാക്കി വെച്ചിരിക്കുകയാണ് എന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശ് സർക്കാർ എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നൊരു ചോദ്യം ഭാരതം ഉയർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പ്രതിഷേധവും ഭാരതം കൃത്യമായി ഈ കൂടിക്കാഴ്ച ഇല്ലായ്മയിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തു, 2 മാസത്തോളം ആവുന്നു. പക്ഷേ ഇതുവരെ ഇലക്ഷൻ നടത്താൻ യാതൊരു ധൃതിയും ഈ ഇടക്കാല സർക്കാർ കാണിക്കുന്നില്ല. ബംഗ്ലാദേശ് ആർമിക്കും അതിനകത്ത് വലിയ താല്പര്യമില്ല. ആർമിക്ക് വലിയ അമിതമായ അധികാരമാണ് ബംഗ്ലാദേശിൽ ലഭിച്ചിരിക്കുന്നത് ഈ ഒരു ഇടവേളയിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഇലക്ഷൻ നടത്തണമെന്ന് വലിയ താല്പര്യമില്ല. ഇലക്ഷൻ നടന്നാൽ തീർച്ചയായിട്ടും അവാമി ലീഗിനും അവിടെ ഒരു വലിയ പിന്തുണയുണ്ട്. അവരെല്ലാം പേടിച്ചിപ്പോൾ മാറിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടതിന് ശേഷം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇലക്ഷൻ നടത്താത്തതിലും അല്ലെങ്കിൽ നടത്തുന്നതിലുള്ള ഈ അമാന്തവും തീർച്ചയായിട്ടും ഭാരതത്തെ വലിയ തോതിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടിട്ട് മതി നമ്മൾ തമ്മിലുള്ള ചർച്ച എന്നാണ് മോദി വിചാരിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് വാതിലുകൾ അടച്ചു എന്നർത്ഥമില്ല. ബംഗ്ലാദേശിൻ്റെ ഫോറിൻ മിനിസ്റ്ററായ തൗഹീദ് ഹസനെ കാണാൻ ഭാരതത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ തയ്യാറായി. അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിഷയങ്ങളെല്ലാം ശ്രീ ജയശങ്കർ ഈ തൗഹീദ് ഹസനുമായി പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കൃത്യമായി നമ്മളുടെ രോഷം, ഹിന്ദു വേട്ടയിൽ നടപടിയെടുക്കാത്തതിലുള്ള വലിയ പ്രതിഷേധം, ഇതെല്ലാം തൗഹീദ് ഹസനെ അറിയിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി ഇതെല്ലാം കൂടാതെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടി ഭാരതവും ബംഗ്ലാദേശിൻ്റെ ഇടയിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ഷെയ്ഖ് ഹസീന എവിടെ എന്ന ചോദ്യമാണ്. ഷെയ്ഖ് ഹസീനയുടെ ഭാവി എന്താണ് എന്നുള്ള ചോദ്യമാണ്. ഷെയ്ഖ് ഹസീന നമ്മൾക്കറിയാം, അവിടെ വലിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുകയും അവരുടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ വിദ്യാർത്ഥികളും അക്രമിക്കൂട്ടവും ഒക്കെ മാർച്ച് ചെയ്യുകയും ചെയ്തപ്പോൾ വളരെ സാഹസികമായിട്ടാണ് അവരെ ഭാരതത്തിലേക്ക് രക്ഷപ്പെടുത്തിയത്. അതിൽ ബംഗ്ലാദേശ് മിലിട്ടറിയുടെ എയർക്രാഫ്റ്റിൽ ഗാസിയാബാദിൽ വന്ന് ഇറങ്ങുകയും നേരെ പോയി അജിത് ഡോവലുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്ത ആളാണ് ഷെയ്ഖ് ഹസീന. കാരണം ഈ ഒരു രക്ഷപ്പെടൽ വളരെ നാടകീയമായിരുന്നു. അതിനുവേണ്ടി ഭാരത കാര്യമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഭാരതത്തിലെ റോ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളും നമ്മളുടെ കമാൻഡോസും ഒക്കെ വലിയൊരു ഓപ്പറേഷനിലൂടെയാണ് ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഏതാനും മണിക്കൂറുകൾ താമസിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ കൊല്ലപ്പെടുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ഏതാണ്ട് 2 മാസം ആകുന്നു. ഇതുവരെ ഷെയ്ഖ് ഹസീന എവിടെയെന്ന് ഭാരതം വെളിപ്പെടുത്തിയിട്ടില്ല. വലിയ തോതിൽ ബംഗ്ലാദേശ് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ ഇൻ്റലിജൻസും പാകിസ്ഥാൻ്റെ ISI ഒക്കെ ചേർന്ന് ഭാരതത്തിൽ അരിച്ചു പറക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീന എവിടെയെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ഇതുവരെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ സൂചന പോലും ലഭിച്ചിട്ടില്ല. നിരവധി റൂമറുകൾ, നിരവധി പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഡൽഹിയിൽ ഷെയ്ഖ് ഹസീനയെ
ലോധി റോഡിൽ ലോധി ഗാർഡൻസിൽ കണ്ടു, അവരെ കനോട്ട് പ്ലേസിൽ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അവർ ഡൽഹിയിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും വലിയ സത്യമൊന്നുമില്ല എന്ന് മണിക്കൂറുകൾക്ക് ശേഷം അത് പൊളിയുകയും ചെയ്ത പ്രചരണങ്ങളാണിതൊക്കെ. ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ ഏതെങ്കിലും ഒരു സേഫ് ഹൗസിൽ ഷെയ്ഖ് ഹസീന, അവരുടെ മകൾ സൈമ വസീദ് എന്ന് പറയുന്ന മകളുണ്ട്, അവർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആളാണ് WHO-യ്ക്കോ മറ്റോ വേണ്ടിയിട്ട്. അവരോടൊപ്പം ഷെയ്ഖ് ഹസീനെ ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ ഒരു സേഫ് ഹൗസിൽ തൽക്കാലം ഒളിപ്പിച്ചിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് കണ്ടുപിടിക്കാനാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. പക്ഷേ അവർ തലകുത്തി നിന്നാൽ പോലും അവർക്കിത് കണ്ടുപിടിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ കഷ്ടത്തിലാകുന്ന, പ്രശ്നങ്ങളിലാകുന്ന ആൾക്കാർക്ക് അഭയം കൊടുത്ത ഒരു ചരിത്രം, വലിയ ഒരു ചരിത്രം നമുക്കുണ്ട്. 1959 കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ അക്രമം സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടയാളാണ് നമ്മളുടെ ബുദ്ധിസ്റ്റ് നേതാവ് ദലൈലാമ. അദ്ദേഹത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിലെ നജീബുള്ളയുടെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ കുടുംബം 92 അവിടെ നിന്ന് ഭാരതത്തിലേക്ക് രക്ഷപ്പെട്ടതാണ്. നജീബുള്ളയെ പിന്നീട് താലിബാൻ പിടികൂടുകയും അദ്ദേഹത്തെ മൃഗീയമായി കൊന്ന് പോസ്റ്റിൽ കെട്ടിത്തൂക്കുകയും ചെയ്ത കഥയൊക്കെ ചരിത്രമാണ്. അതൊക്കെ നെറ്റിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബം, നജീബുള്ളയുടെ കുടുംബം ഇപ്പോഴും ഭാരതത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിരവധി നേതാക്കന്മാർക്ക്, വലുതും ചെറുതുമായ പേര്, വളരെ പ്രശസ്തരും അത്ര പ്രശസ്തരും അല്ലാത്ത നിരവധി നേതാക്കന്മാർക്ക്, അയൽ രാജ്യങ്ങളുള്ളവർക്ക് നമ്മൾ അഭയം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബംഗ്ലാദേശും ഭാരതവും തമ്മിൽ ഒരു എക്സ്ട്രാഡിക്ഷൻ ട്രീറ്റി നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. ആ ട്രീറ്റി യഥാർത്ഥത്തിൽ സൈൻ ചെയ്തത് 2013 ഷെയ്ഖ് ഹസീനയും ഭാരതവുമായിട്ട് തന്നെയാണ് ആ ട്രീറ്റി. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ സമയത്ത് നമ്മൾ പരസ്പരം കുറ്റവാളികളെ കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റിയാണ്, ഒരു ഉടമ്പടിയാണ് നമ്മൾ അന്ന് ഒപ്പുവെച്ചത്. ഇപ്പോൾ ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഹസീനെ ഞങ്ങൾക്ക് തിരികെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ബംഗ്ലാദേശ്. അപ്പോൾ ഇങ്ങനെ 3-4 പ്രശ്നങ്ങൾ ഭാരതവും ബംഗ്ലാദേശിൻ്റെയും ഇടയിലുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും മോദി തൻ്റെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി മുഹമ്മദ് യൂനസിനെ കാണാൻ കൂട്ടാക്കാതിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിനകത്തെ വേറൊരു വലിയ പ്രശ്നം കൂടി, ബംഗ്ലാദേശ് ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു പ്രശ്നം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇതുകൊണ്ടൊന്നും ബംഗ്ലാദേശിൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല, തുടങ്ങുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വലിയൊരു സാമ്പത്തിക ക്രൈസിസാണ് ബംഗ്ലാദേശിലുള്ളത്. അവിടുത്തെ ഫാക്ടറികൾ, ഹാൻഡ്ലൂം ഫാക്ടറികൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. പലതും അടച്ചുപൂട്ടി കഴിഞ്ഞു. വലിയ തോതിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചിട്ടുണ്ട്. വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഭാരതം കരുതുന്നത് അടുത്ത ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിനുള്ളിൽ ബംഗ്ലാദേശിൽ വീണ്ടും ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അയൽ രാജ്യം നമ്മളുടെ തൊട്ടടുത്ത് ഉണ്ടാകുക എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷകരമായ കാര്യമല്ല. ഇസ്ലാമിസ്റ്റുകൾ വലിയ തോതിൽ അവിടെ അക്രമം കാണിക്കുന്നു. അവർക്ക് വലിയ തോതിൽ സമൂഹത്തിൻ്റെ മുകളിൽ ഒരു കൺട്രോൾ ലഭിക്കുന്നു. അത് നമ്മൾക്ക് തീർച്ചയായിട്ടും വലിയൊരു ഭീഷണി കൂടിയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്, ഇപ്പോൾ കേരളത്തിലൊക്കെയുള്ള ജമാഅത്തെ ഇസ്ലാമി അവകാശപ്പെടും ഞങ്ങൾ വേറെ യൂണിറ്റാണ് എന്നൊക്കെ അവർ വേണമെങ്കിൽ അവകാശപ്പെടും. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നാണ് ഭാരതത്തിൻ്റെ മോചനം, വിമോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ് സിമി രൂപം കൊണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ജമ്മു കാശ്മീരിലെ യൂണിറ്റാണ് അവിടെ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് നയിച്ചതിൽ വലിയൊരു പങ്ക് വഹിച്ചത്. അവിടെ പാകിസ്ഥാൻ അനുകൂല അന്തരീക്ഷം ഒരു കാലത്ത് വലിയ തോതിൽ ഉണ്ടാക്കിയെടുത്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വളരെ അപകടകരമായ ഒരു സംഘടന തന്നെയാണ്. ആ സംഘടനയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ വലിയ കുഴപ്പങ്ങളുടെ പിന്നിലും ഹിന്ദു വേട്ടയ്ക്ക് പിന്നിലും പ്രവർത്തിക്കുന്നതും. അതുതന്നെയാണ് ഭാരതത്തിൻ്റെ വിഷയവും. നമസ്കാരം.